ഇന്ത്യയുടെ ഉപനായകൻ കെ എൽ രാഹുലിൻ്റെ സെലക്ഷനെതിരെ വിമർശനങ്ങൾ ഉന്നയിച്ച് മുൻ ഇന്ത്യൻ താരം വെങ്കടേഷ് പ്രസാദ്. ഇന്ത്യ രാഹുലിനെ ടീമിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പ്രകടനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല, മറിച്ച് പക്ഷപാതപരമായിട്ടാണ് എന്നാണ് വെങ്കടേഷ് പ്രസാദ് പറയുന്നത്. കഴിഞ്ഞ സമയങ്ങളിൽ ടെസ്റ്റ് മത്സരങ്ങളിൽ മോശം പ്രകടനങ്ങൾ നടത്തിയിട്ടും ഇന്ത്യ രാഹുലിനെ ടീമിൽ ഉപനായകനായി ഉൾപ്പെടുത്തിയ തീരുമാനത്തെയാണ് വെങ്കടേഷ് പ്രസാദ് ചോദ്യം ചെയ്യുന്നത്. കെ എൽ രാഹുലിൻ്റെ കഴിവിൽ എനിക്ക് അങ്ങേയറ്റം ബഹുമാനമുണ്ട്, പക്ഷേ അയാളുടെ പ്രകടനങ്ങൾ ശരാശരിക്കും താഴെ തന്നെയാണ്. 8 വർഷമായി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ 46 ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള രാഹുലിൻ്റെ ശരാശരി വെറും 34 റൺസാണ്. ഇത് മോശം നമ്പറാണ്. ഇത്രയും അവസരങ്ങൾ മറ്റൊരു കളിക്കാരന് ലഭിച്ചിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പ്രത്യേകിച്ച് മറ്റു പല ബാറ്റർമാരും മികച്ച ഫോമിൽ സൈഡ് ബെഞ്ചിൽ ഇരിക്കുമ്പോൾ ശുഭ്മാൻ ഗിൽ മികച്ച ഫോമിലുമാണുള്ളത്. സർഫ്രാസ് ഖാൻ ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ മികച്ച രീതിയിൽ കളിക്കുന്നു. ഇവരൊക്കെയും രാഹുലിനുമേൽ അവസരങ്ങൾ അർഹിക്കുന്നുണ്ട്, വെങ്കടേഷ് പ്രസാദ് പറഞ്ഞു. മറ്റൊന്ന്, ഓസ്ട്രേലിയക്കെതിരായ ആദ്യ ടെസ്റ്റ് വിജയത്തിന്റെ പിന്നാലെ വളരെ ആത്മവിശ്വാസത്തിലാണ് ഇന്ത്യൻ ടീം. മത്സരത്തിൽ ഇന്നിംഗ്സിനും 132 റൺസിനുമായിരുന്നു ഇന്ത്യ വിജയം കണ്ടത്. ഈ വിജയത്തോടെ ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിലേക്ക് വലിയൊരു ചുവട് തന്നെ ഇന്ത്യ വെച്ചു കഴിഞ്ഞു. എന്നാൽ ആദ്യ മത്സരത്തിൽ ഓസ്ട്രേലിയ ഇത്ര പരിതാപകരമായ രീതിയിൽ തകരുമെന്ന് താൻ പോലും വിചാരിച്ചില്ല എന്ന് ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ. ഇന്ത്യയിലെ പിച്ചുകളിൽ ഏത് വിധേയമാണ് കളിക്കേണ്ടത് എന്നതിനെപ്പറ്റി വിവരിക്കുകയായിരുന്നു രോഹിത് ശർമ്മ. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഞങ്ങൾ ഇന്ത്യൻ പിച്ചുകളിൽ തുടർച്ചയായി കളിക്കുന്നുണ്ട്. അവിടെ നമുക്ക് ആവശ്യം കൃത്യമായ മാനസികാവസ്ഥയും പ്ലാനുമാണ്. ഏതു തരത്തിൽ റൺസ് കണ്ടെത്തണം എന്നതിനെപ്പറ്റി നമുക്ക് കൃത്യമായ പ്ലാൻ ആവശ്യമാണ്. ഓപ്പണറായി ഞാൻ ബാറ്റിംഗ് ആരംഭിച്ചത് മുതൽ എനിക്ക് ഭീഷണിയായ ബോളുകളെപ്പറ്റി ഞാൻ പഠിക്കാറുണ്ട്. അത്തരം അവസരങ്ങളിൽ റൺസ് കണ്ടെത്താൻ ഞാൻ എൻ്റെതായ വഴികൾ കണ്ടെത്തുന്നു, രോഹിത് ശർമ്മ പറഞ്ഞു. ഒരുപാട് ടേണുകൾ എപ്പോഴും ലഭിക്കുന്ന മുംബൈ പിച്ചിലാണ് ഞാൻ കളിച്ചു വളർന്നത്. നമ്മൾ ഇത്തരം പിച്ചുകളിൽ ഒരേ സമീപനം എടുക്കരുത്. നമ്മുടെ ശരീരം നന്നായി ക്രീസിൽ ഉപയോഗിക്കാൻ സാധിക്കണം. കൃത്യമായി ക്രീസിൽ നിന്നിറങ്ങി കളിക്കണം. അതോടൊപ്പം ബോളർമാരെ സമ്മർദ്ദത്തിലാക്കാനും നമുക്ക് സാധിക്കണം, രോഹിത് ശർമ്മ കൂട്ടിച്ചേർത്തു.